ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്കിത് നല്ല രുചികരമായിട്ടുള്ള വറുത്തരച്ച നാട് മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മട്ടൻ കറി ഇഷ്ടപ്പെടുന്നവർക്ക് നെയ്ച്ചോറായിക്കോട്ടെ പൊറോട്ട പത്തിരി ചപ്പാത്തി ദോശ എന്നിവയുടെ ഒക്കെ കൂടെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു വറുത്തരച്ച മട്ടൻ കറി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വറുത്തരച്ച മട്ടൻ കറി തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളകാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ഒരു നാലല്ലി വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നമുക്കൊരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ഉള്ളിയുടെ ഒക്കെ ആ പച്ച ചൊവ്വയ്ക്കൊന്ന് ഒരു കുത്തലൊക്കെ മാറുന്നതിന് ഒന്ന് കളറൊക്കെ ചേഞ്ചാവുന്നതിന് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കെട്ടോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് തേങ്ങ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നതിന് വറുത്തെടുക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ തേങ്ങ വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാറിയിട്ട് വേണമല്ലോ നമുക്ക് അരച്ചെടുക്കാൻ അപ്പോൾ ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മട്ടനും റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ തേങ്ങ വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ജോലി അവിടെ തീർന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ തേങ്ങ വറുത്ത് മാറ്റി വെക്കുകയാണ് ഇത് ആ തേങ്ങ നമ്മൾ വറുത്ത് റെഡിയാക്കിട്ടിട്ടുണ്ട് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ കിടന്ന് ഒന്നും കൂടെ കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറാനായിട്ട് ഇനി നമുക്ക് മട്ടൺ വേവിക്കാനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വെക്കുക അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാൻ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല രുചി ഉണ്ടാവട്ടെ അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക വെളിച്ചെണ്ണ അതിലേക്ക് നമ്മൾ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എട്ടല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ആ പച്ചച്ചവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ നല്ല പോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഒരു വലിയ സവാള ഇതുപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സവാള നമ്മൾ ചേർത്ത് അതിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പം ചെറിയുള്ളിയാണ് നമ്മൾ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കയ്യും കൂടി കൂട്ടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിലാണ് ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കയ്യും കൂടെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ കൊള്ളുന്ന ചെറിയുള്ളി ഞാൻ ഇതുപോലെ തൊലി തൊലികളഞ്ഞെടുത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടുതലൊന്നും എരിവ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല മക്കളും കൂടെ കഴിക്കുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എക്സ്ട്രാ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സവാളയ്ക്ക് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മട്ടനാണ് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇറച്ചിയും എല്ലും കൂടെ ചേർന്നിട്ടുള്ള ഒരു കിലോ ആട്ടിറച്ചിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ നന്നായിട്ട് കഴുകി അതിലുള്ള രോമങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇനി നമ്മൾ സവാള വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആട്ടിറച്ചി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മട്ടൻ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഈ സവാളയുടെ കൂടെ എണ്ണയിൽ നന്നായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കട്ടെ അപ്പോൾ ആ ഒരു മട്ടനിലുള്ള നെയ്യും കൂടെ ഈ ഒരു വെളിച്ചെണ്ണയുടെ കൂടെ ചേർന്ന് നന്നായിട്ടൊരു ഒരു നല്ലൊരു മണക്ക് വരാൻ തുടങ്ങും അപ്പോൾ നന്നായിട്ട് നമുക്ക് രണ്ട് മിനിറ്റോളം മട്ടൻ ചേർത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നേ തക്കാളിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ ആണ് നമ്മളിപ്പോൾ മട്ടൻ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നത് ഇത് നമ്മൾ കറിക്ക് നല്ലൊരു രുചി നൽകുന്നൊരു മെത്തേഡാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ രണ്ട് തക്കാളി ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും തക്കാളിയും ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മട്ടന്റെ കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് മുളക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ മട്ടനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വേവിച്ചെടുക്കാനുള്ള കറിക്കും കൂടി ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്കൊരു പത്ത് വിസലടിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് വേവായിട്ടുണ്ടോയെന്ന് നോക്കാം വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടി വരും ചിലതിന് നല്ല വേവ് ഉണ്ടാകും ഞാനിവിടെ ഒരു പതിനഞ്ച് വിസൽ അടിച്ചതിന് ശേഷമാണ് വേവായി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മട്ടൻ അവിടെ കിടന്ന് വേവായി വരുമ്പോഴേക്കും നമുക്ക് വറുത്തെടുത്തിട്ടുള്ള തേങ്ങ കുറച്ച് വെള്ളം തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കൊരു പതിനഞ്ച് വിസിൽ വന്നതിന് ശേഷം നമ്മളെ കുക്കർ ഇതാ തുറന്നു നോക്കിയിട്ടുണ്ട് മട്ടനൊക്കെ നന്നായിട്ട് തന്നെ വേവായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള വറുത്തെടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തരച്ച തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ കറിയുടെ ആ ഒരു ലുക്കും മാറും കളറൊക്കെ നന്നായിട്ടൊന്ന് വേറൊരു കളർ ചേഞ്ച് ആവും അതുപോലെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും കേട്ടോ ഇന്ന് നമുക്ക് കറി കുറച്ചും കൂടി ഒരു ഞാനിപ്പോൾ ഗീറേസിന് കൂടി കഴിക്കാനാണ് കറി റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചാറിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു ലേശം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ നമ്മളിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കറി കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും അപ്പം നല്ലപോലെ നമ്മളെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ അഞ്ച് മിനിറ്റോളൊന്ന് തിളപ്പിച്ചു കണ്ടല്ലോ നല്ല കുറച്ചും കൂടി ഒരു അത്യാവശ്യം തിക്കായിട്ടുള്ള എന്നാൽ കുറച്ചൊരു കുസ് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള നല്ല വറുത്തരച്ച മട്ടൻ കറിയാണ് അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മുപ്പിച്ചൊഴിക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു നാല് ചെറിയ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മളെ മട്ടൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല മണവും ഉച്ചയ്ക്ക് ഒന്നും കൂടി കൂടും അപ്പോൾ അതാ നമ്മളതിന് മട്ടൻ കറിയിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തു നല്ല മണം വരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള വറുത്തരച്ച നാടൻ വട്ടൺ മട്ടൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് നെയ് ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് നല്ല രുചിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇനി മട്ടനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇനി കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോസുമായിട്ട് അതുവരേക്കും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരോടും ബൈ ബായ്